സ്റ്റാൻഡിലൂടെ നടക്കണമെങ്കിൽ മൂക്കുപൊത്തണം. വ്യാപാരികളുടെ കാര്യമാണ് അതിലും കഷ്ടം. ദുർഗന്ധം സഹിച്ച് മണമെന്തെന്നറിയാത്ത അവസ്ഥയിലായി. മഴക്കാലമായതോടെ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ടാങ്ക് നിറഞ്ഞ് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതാണ് ദുർഗന്ധത്തിന് കാരണം. ഉച്ചയാവുന്നതോടെ ഇവിടെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. പിന്നീട് സ്റ്റാൻഡിലെത്തുന്നവർ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിലാണ്. ശൌചാലയത്തോട് ചേർന്ന വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുടെ സ്ഥിതിയാണ് അതിലും ദയനീയം. മുഴുവൻ സമയവും ഈ ദുർഗന്ധം സഹിക്കണം. ദുർഗന്ധം കാരണം ഷോപ്പുകളിലേക്ക് ആളുകളുടെ വരവും കുറഞ്ഞു. മാത്രവുമല്ല അസുഖങ്ങളും പിടിപെടുന്നതായി ഇവർ പറയുന്നു. പേരാമ്പ്ര സ്റ്റാൻഡിലുള്ള ബാത്റൂമായിരുന്നു. ഇത് കുറേ ദിവസമായി ഭയങ്കര ദുർഗന്ധമാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനൊന്നും പറ്റുന്നില്ല. കസ്റ്റമറൊക്കെ വന്നിട്ട് ചില കസ്റ്റമർ മൂക്കും പൊത്തിയിട്ട് തിരിച്ചു പോവാം. ഭയങ്കര മണം എന്ന് പറഞ്ഞിട്ട് എങ്കിൽ ഇതിന് മാറ്റം വരുത്തിയിട്ട് ഇതൊന്ന് മണവും നിർത്തി തരണം. ഭയങ്കര തൊണ്ടവേദന വരിക, പനി വരിക, തലവേദന വരിക. അപ്പോൾ അതും സഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് വരുന്നത്. എൻ്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പണിക്ക് വരുന്നത്. ഓരോ ഒരു ഇതും സംഭവമില്ല. വിദ്യാഭ്യാസത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നോക്കുവാനൊന്നും സംവിധാനമില്ല. 5 മീറ്ററിന് ഒരു മെയിൻ ഹോൾ കണ്ടു വെച്ചിട്ട് 4 മെയിൻ ഹോൾ കൊടുക്കേണ്ട ഇടത്തിൽ ഒരു ഒറ്റയില്ലാണ്ട് ഉണ്ടാക്കി വെച്ചത്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇവിടത്തേക്കുള്ള വാഹനമുണ്ട്. ഇത് പഴയ ടാങ്കിലേക്ക് മൂത്രത്തിൻ്റെ ഇങ്ങോട്ട് ടാങ്കിൻ്റെ മേലെ ഇപ്പോൾ നീന്തിയാത്തേക്ക് വരുന്ന മൂത്രം എന്നാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇന്ന് തുറന്നു നോക്കിയാലല്ലേ എന്തെന്നാണെന്നുള്ളത് തിരിയൂ. ഈ മൂത്രത്തിൻ്റെ ഇല്ലാത്ത മഴക്കാലം മഴക്കാലങ്ങളിൽ ഇവിടെ ഒക്കെ ലീക്ക് വരും. വേനൽക്കാലം ഇല്ലെന്ന് മഴേൻ്റെ സീസണിലാണ് ഒരു ഈർപ്പായിട്ട് വരുന്നത്. ബസ് സ്റ്റാൻഡിലെ കക്കൂസ് ടാങ്കിൽ നിന്ന് മാലിന്യം പുറത്തേക്കൊഴുകുന്നത് തടയാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. പേരാമ്പ്ര പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണല്ലോ ബസ് സ്റ്റാൻഡ്. നിരവധി യാത്രക്കാർ, കച്ചവടക്കാർ മാത്രമല്ല, ഒരു പൊതു പ്രശ്നമാണ്. ഇതിപ്പം വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് നവീകരണ സമയത്തൊക്കെ നിരവധി തവണ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയപ്പെടുത്തിയ കാര്യമാണ്. ഇവിടെ ഈ ടാങ്കിൻ്റെ പ്ലാസ്റ്റിക് സാധനം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്കൊരു നിലയ്ക്കും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഇവിടെ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരുടെ പ്രശ്നം മാത്രമല്ല, പൊതുജന ആരോഗ്യത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയവും ഇല്ല. ഇതിനെ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് ആവശ്യപ്പെടുന്നത്. ഇനിയും ഇപ്പോൾ ഇത് ഒന്നുകൂടി രൂക്ഷമായിരിക്കുക. നേരത്തുള്ളതിൻ്റെ വ്യത്യസ്തമായി ഇവിടെ നിൽക്കുന്ന ആർക്കും മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ പെരയിലൊക്കെ വെച്ചിട്ടാണ് ഈ കച്ചവടക്കാർ രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ട അടിയന്തരമായ ഒരു എന്തെങ്കിലും ഒരു പദ്ധതി പഞ്ചായത്ത് ബോർഡ് തയ്യാറാക്കണമെന്നുള്ളതാണ് വളരെ വിനയപൂർവ്വം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഹലോ, ഒരു സാധാരണക്കാരനായ ആൾക്കാർ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് യാത്രേൻ്റെ ആവശ്യമാണ്. ഈ യാത്രേൻ്റെ ആവശ്യം വരുന്ന സമയത്ത് വേറെപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായാൽ എല്ലാവർക്കും മൂത്രവയ്ക്കേണ്ട ആവശ്യം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് അവിടെ എത്ര വ്യക്തിഹീനമായാൽ കാര്യം നടത്തേണ്ടി വരും. കാരണം നടത്തിയിട്ടില്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല സംഭവിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലം വളരെ വൃത്തിയായി കൊണ്ടുവരുന്ന ഒരു സ്ഥലം വളരെ മലിനമായ സൈക്കിൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടാങ്ക് പൊട്ടിയിട്ടും അതിൽ നിന്ന് ഒഴുകുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ വാസന കൊണ്ട്, അതായത് വാസന എന്ന് പറയാനായാലും നാറ്റം കൊണ്ട് ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം അറിയാം, നമുക്കറിയാം, രാവിലെ നന്ന രാവിലെ വെളുപ്പിന് വന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ രാത്രി കട പൂട്ടുന്നത് ഏതെങ്കിലും സമയത്തായിരിക്കും. ആ സമയം വരെ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് പേരാമ്പ്ര പട്ടണം. ഈ പട്ടണത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ ജനങ്ങളുടെ അഭിപ്രായം തന്നെ വളരെ വിലിനമായിരിക്കും. ആ ചെയ്തിട്ടുള്ള അവരോട് പറയും, ഇങ്ങനെ പേരാമ്പ്ര പോയാൽ അതിനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് പട്ടണത്തിലും സജീവനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പേരാമ്പ്രയിലെ ഇത്ര തിരക്കും തിക്കുമുള്ള സ്ഥലത്ത് ഇത്രയൊരു അവസ്ഥ വരുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. അത് ഇവിടെയുള്ള കച്ചവടക്കാരുടെ മാത്രം പ്രശ്നമല്ല, ജനങ്ങളുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് അധികാരികൾ അതിൻ്റെ കണക്കിലെടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ സ്ഥിരമായി കച്ചവടം ചെയ്യാനുള്ള ഈ പാവപ്പെട്ട കച്ചവടക്കാർക്കും മറ്റും അതിനുള്ള സാധ്യത ഉൾക്കണമെന്ന് വളരെ
പ്രായമകളെ അഭ്യർത്ഥിക്കുന്ന ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല, വ്യക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതിനുള്ള അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ആര്യലക്ഷ്മി ടെലിവിഷൻ ന്യൂസ് പേരാമ്പ്ര ആവശ്യപൂർവ്വം. വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുണ്ടോ? അതെ, ഉറപ്പായിട്ടും ലഭിക്കും. പ്ലസ് ടു യോഗ്യതയുള്ള ഏതൊരാൾക്കും ഇന്റർനാഷണൽ ലെവൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇനി കേന്ദ്ര സർക്കാർ പ്രൊജക്ട് സർട്ടിഫിക്കറ്റോടുകൂടി പേരാമ്പ്രയിൽ. തൊഴിൽ വിദ്യാഭ്യാസ രംഗത്ത് 27 വർഷത്തെ പ്രവർത്തനാനുഭവമുള്ള പേരാമ്പ്രയിലെ ആദ്യത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററായ കൈരളി വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ നിന്ന് പഠിക്കാം. വെറും വാക്കല്ല, കുട്ടികളെ കൃത്യമായി അപ്പാരറ്റസ് പഠനത്തോടുകൂടി മോണ്ടിസോറി പഠനം പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ മുഴുവൻ പ്രാക്ടിക്കൽ സൌകര്യങ്ങളും കൃത്യമായ ടീച്ചിംഗ് പരിശീലനവും ഡെമോൺസ്ട്രേഷൻ ക്ലാസുകളും അതാത് വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർ നയിക്കുന്ന ക്ലാസുകളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളിൽ പ്രായോഗിക പരിശീലനവും കൈരളി VTC നൽകുന്നു. കൂടാതെ മിതമായ ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൌകര്യവും കൈരളി VTC ഒരുക്കുന്നു. മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പഠനത്തിന് ശേഷം ഇന്റർനാഷണൽ സ്കൂളുകളിൽ ജോലി ലഭ്യമാക്കുന്നതിനുള്ള സഹായം കൈരളി VTC യുടെ മാത്രം പ്രത്യേകതയാണ്. വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.